Like a young money nigga, pop that pussy like a gun, pull a trigger. ஐயோ 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 അങ്ങനെ നമ്മളെ മോശക്കാരനാക്കാനൊക്കെ ചേട്ടാ, നമുക്കതൊക്കെ അറിയാം. പറയാം, നിങ്ങൾ എണ്ണിക്കോ. ഒന്ന് ഒന്ന് നമുക്ക് വടക്കെന്ന് പിടിക്കാല്ലേ? ഒന്ന് കാസർഗോഡ്. കാസർഗോഡ് കറക്റ്റ് അല്ലേ? കറക്റ്റ്. രണ്ട് 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 കണ്ണൂരി. കറക്റ്റ്. കറക്റ്റല്ലേ? മൂന്ന് മൂന്ന് കോഴിക്കോട്. എന്നിട്ട് മോശക്കാരനാക്കല്ലേ? അഞ്ച് അഞ്ച് തിരുവനന്തപുരം. എന്നാ തിരുവനന്തപുരം ഇല്ല? തിരുവനന്തപുരം ഉണ്ട്, പക്ഷെ ഈ തിരുവനന്തപുരത്തിനും മലപ്പുറത്തിനും ഇടയ്ക്കുള്ള മറ്റു ജില്ലകളോ? അല്ലല്ലല്ലല്ല, ഈൻ്റെ ഇടയ്ക്ക് വേറെ ജില്ലയൊക്കെ കേരളത്തിലുണ്ട്. ഞാൻ മുഖ്യമന്ത്രി അല്ല, മുഖ്യമന്ത്രിയെ ഡ്യൂപ്പ് ചെയ്യണ ബൈജു ജോസാ. ബൈജു ജോസ്, എന്റെ അമ്മ എന്തൊരു കൂവ്. ഇത് എന്റെ പേര് പറഞ്ഞു മതി. മുൻ എം പി രാധിക സുരേഷില്ലേ, അവരുടെ വീടിൻ്റെ മതിലും ചാടി ആ തോടിൻ്റെ അരിയിലുള്ള റോഡ് വഴി ഓടി വന്നപ്പോൾ ഒരു രണ്ട് മൂന്ന് പേര് എന്നെ കാണുകയും ചെയ്തു. ആരടാ അതെന്ന് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പേടിച്ചു. ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഫിഗർ ചെയ്യുന്ന വൈജു ജോസ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷ. ഈ വഴിയില്ലായിരുന്നെങ്കിൽ ഞാൻ പെരുവഴിയായിപ്പോയനെ. അങ്ങനെയാണെങ്കിൽ ആ വഴി തന്നെ സ്ഥിരമാക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ജനങ്ങളുടെ കണ്ണി പൊടിയിടാൻ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സൂത്രപ്പണി നിങ്ങളിൽ നിന്ന് വരും എന്ന് പ്രതീക്ഷയോടെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. എന്തെങ്കിലും ഒരു വഴി. ഇപ്പം എന്താ ഒരു വഴി? അയ്യോ, ഒരു വഴി അറിയില്ല. എൻ്റെ കസേരയിൽ ഇരിക്കാൻ വേണ്ടി നൂറ് വഴി മെനയുന്ന ആളാണ്. ഇപ്പം ചോദിച്ചപ്പോൾ ഒരു വഴി അറിയില്ല എന്ന സുഹൃത്തെ. അതിൽ നിന്ന് ഒരു ചെറിയ വഴി ഇങ്ങനെ എടുത്തൊന്ന് പയറ്റി നോക്കാം. ആ എന്താ വെച്ചാൽ തന്നേക്കാം. നമ്മളെ കാര്യം പറയട്ടെ. പറയൂ. നമ്മക്കിപ്പോ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുന്നുണ്ടെങ്കില് നമുക്ക് ഞാസ്ത കഴിക്കാം. ഞാസ്ത കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ആകപ്പാടെ പണ്ടാരാണെങ്കിൽ പോകും. ബാക്കിയുള്ള ഒരു കൊടല് കത്തിയിട്ട് വയ്യ, വെച്ചിട്ട് വയ്യപ്പാ. തന്റെ കൊടലല്ലേ കത്തുന്നുള്ളൂ, എന്റെ ചങ്കാണ് കത്തുന്നത്. ചങ്ക് അന്നത് കുറച്ച് വെള്ളം കോരി ഒഴിക്കും. എനിക്ക് പറയാനുള്ള എന്റെ വകുപ്പ് വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, എല്ലാ കള്ളന്മാരെയും പിടിച്ച് ഞാൻ അകത്താക്കി തരാം. അത് കൊള്ളാം. അത് ശരിയാവില്ല. അങ്ങനെ കൂടുതൽ ആളുകൾ അകത്താകുന്നത് നമ്മുടെ ആളുകളായിരിക്കും. വേറെന്താ ഒരു വഴി? വേറെ ഒക്കെ ഐഡിയ. ഇതെന്തായാലും സൂപ്പർ ഐഡിയ ആയിരിക്കും. പറ സംഭവം എന്താ വെച്ചാല്, നമ്മളെ സ്ഥിരം പരിപാടി തന്നെ. നമ്മൾ ജനങ്ങൾക്ക് കൊറേ വാഗ്ദാനങ്ങൾ, നമ്മൾ അങ്ങനെ ചെയ്യോ ഇങ്ങനെ ചെയ്തോളാന്നൊക്കെ പറഞ്ഞ് കൊറേ മോഹന വാഗ്ദാനങ്ങൾ എല്ലാം കൂടെ എഴുതി നമ്മൾ അച്ചടിക്കണം. അച്ചടിച്ചിട്ട് ഈ പുസ്തകത്തിനകത്ത് കുറച്ച് പൊടി ഇങ്ങനെ വിതരണം. അതെന്തിനാ പൊടി? കണ്ണിപ്പൊടി ഇടാൻ വേണ്ടിട്ട്. എന്നിട്ട് നമ്മൾ എല്ലാരെ പൊരയില് ഇന്ന പിടിച്ചോളി ഇന്ന പിടിച്ചോളി ഇന്ന പിടിച്ചോളി എന്ന് പറഞ്ഞ് അങ്ങ് കൊട്ടാൽ. തൻ്റെ ഈ അച്ചടി കാരണമാ ഇവിടെ ബാക്കിയുള്ള ആളുകൾ വെച്ചടി 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 ഇറക്കവാ. ഇറക്കവും അച്ചടിച്ചില്ലെങ്കിലും വെച്ചടിച്ചോളൂ. എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും കൾച്ചർലെസ്. കൾച്ചർ ഇല്ലാത്ത ഒരു പരിപാടിക്കും എന്നെ കിട്ടില്ല, വിളിക്കണ്ട. അയ്യോ അതല്ല ഞാൻ പറഞ്ഞത്,
ഈ കലാപരമായ കൾച്ചറൽ പ്രോഗ്രാംസ് അത് തന്നെ അങ്ങനെ പറഞ്ഞോ സാർ? അത് കല നല്ലൊരു പരിപാടിയാണ്, പക്ഷേ ഇത് ആരെ ഏൽപ്പിക്കുമെന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു ചെറിയ കൺഫ്യൂഷൻ. മികച്ച രീതിയിൽ നടത്തണമെങ്കിൽ ഞാൻ തന്നെ ഉണ്ടല്ലോ ഇവിടെ, വേണമെങ്കിൽ ഞാനത് അവതരണവും കൂടെ ഞാൻ ഏറ്റെടുക്കാം. ഒരു സ്റ്റേറ്റ് അവാർഡ് അവതരിപ്പിച്ച ഞാൻ കണ്ടായിരുന്നു, ഇവിടെ വേന മാറിയിട്ടില്ല. അതന്നെ ചിരിച്ച് ചിരിച്ച് നീര് വീണു. മികച്ച ചിത്രം അക്കു അക്ബർ ആ തോണി. അങ്ങനെയും പറയാ, അങ്ങനെ പറഞ്ഞു. മികച്ച സംവിധായകൻ ഈ പ്രോഗ്രാം വളരെ സക്സസ് ആയിട്ട് നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ആൾക്ക് എന്റെ വക 1500 pounds സ്വർണത്തിന്റെ തൂക്കമുള്ള ഒരു ട്രോഫി ഞാൻ തരും. അങ്ങനെയാണെങ്കിൽ ഞമ്മൾ ഈ ട്രോഫി അടിച്ചെടുത്തിരിക്കോ? അത് ഞാൻ അനുവദിക്കില്ല. മോഷണം അടിച്ചു മാറ്റൽ ഞാൻ അനുവദിക്കില്ല. അത് പറ്റില്ല, അത് പറ്റില്ല. അങ്ങനെയല്ലേ, ഞമ്മടെ മാസ്റ്റർ പീസ് ആയിട്ടുണ്ട് മാപ്പിളപ്പാട്ട്, അതെടുത്തൊരു കാച്ചു കാച്ചു ട്രോഫി ഞമ്മടെ കയ്യിലിരിക്കും. എന്നാ പിന്നെ ഞാനും മത്സരിക്കും. ഏ ദിനത്തില്? പിന്നെ എന്റെ അതായത് എന്റെ പേരിന്റെ അടുത്ത് വരും. തുടക്കം അതാ. എന്താ തിരു തിരുമുറ്റം? അല്ലല്ല.